ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഇന്നിവിടെ മോർണിംഗ് വൈബില് ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഒരു പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൈറിച്ചിന്റെ പേരിലും എന്റെ പേരിലും നമ്മുടെ ടീം ലീഡേഴ്സിന്റെ പേരിലും ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. പ്രത്യേകിച്ച് റെജി സാർ, എന്നെ ഇവിടെ ഇന്ന് എം സി ആയി അവതരിപ്പിക്കാൻ ക്ഷണിച്ച റെജി സാറിനും അതുപോലെ തന്നെ പ്രമിത മാഡത്തിനും ഞാൻ നന്ദി പറയുന്നു. എന്റെ പേര് പ്രീ, ഞാൻ എറണാകുളം സ്വദേശിയാണ്. നമ്മുടെ എറണാകുളത്തുള്ള പ്രമിത മാഡത്തിന്റെ ടീമിൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഒരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. നമ്മള് ഇന്നിവിടെ സാർ, എനിക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഹൈറിച്ചിനെ കുറിച്ച് അറിയാനാണ്. ഹൈറിച്ചില് ജോയിൻ ചെയ്തവരും അതേപോലെ തന്നെ ചിലപ്പോ പുതിയതായിട്ട് ഇതിനകത്ത് കയറിയവരും ഒക്കെ ഉണ്ടാവും. അപ്പോ ഹൈറിച്ചിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഞാൻ റെജി സാറിനോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആന്റണി സാറ് നല്ലൊരു മെഡിറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ നല്ലൊരു അഫർമേഷനിലൂടെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുകയും ചെയ്ത ആന്റണി സാറിനെയും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ നമ്മുടെ ഹൈറിച്ച് എന്ന് പറഞ്ഞാല് 2016 തൃശ്ശൂർ ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. ഒരു ചെറിയ 200 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയ കമ്പനിയാണ്. കെ ഡി പ്രതാപൻ സാറാണ് അതിന്റെ ഓണർ. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീന പ്രതാപൻ മാഡവും അതിന്റെ ഒപ്പം തന്നെ ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ നല്ല രീതിയിൽ മൾട്ടി ലെവൽ മെർക്കന്റൈൽ സിസ്റ്റത്തിൽ, വേൾഡിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ആദ്യത്തെ കമ്പനിയാണ് മൾട്ടി ലെവൽ മെർക്കന്റൈൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച്. ഹൈറിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാല് ഓരോ മനുഷ്യരെയും മറ്റുള്ളവരിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മൾ മറ്റുള്ളവരോട് ഹൈറിച്ചിനെ കുറിച്ച് പറയുക, അതിലെ ജോയിൻ ചെയ്യിപ്പിക്കുക, അതിലൂടെ ഇൻകം നേടുക, ഇതാണ് ഹൈറിച്ചിന്റെ പ്ലാൻ. നമ്മുടെ എം ഡി പ്രതാപൻ സാറിന്റെ ഏറ്റവും വലിയ വിഷനും മിഷനും എന്താന്ന് വെച്ചാല് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ കമ്പനിയായി മാറുക എന്നതും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഓരോരുത്തരെയും കോടീശ്വരന്മാരാക്കുക എന്നതുമാണ് സാറിന്റെ വിഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും, ഇതിൽ കൈകോർത്തിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നല്ല രീതിയിൽ ഒരു വിജയം നേടാൻ സാധിക്കും. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഉദാഹരണമല്ല, ഒരു പോസിറ്റീവ് ചിന്ത വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ ചിന്തിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ മീഡിയാസ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രം ഓരോ ന്യൂസ് പേപ്പറിലും മീഡിയാസിലും കൊടുക്കുന്നത്, എന്തുകൊണ്ട് പോസിറ്റീവ് ചിന്തകൾ ആദ്യം കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കൽ ഇസ്രായേലിൽ ഒരു കലാപത്തിന്റെ സമയത്ത് അവിടെ ഒരു ന്യൂസ് പേപ്പർ വായിക്കാനിടയായി. അതിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്, ഈ കലാപങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലും ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു കർഷകൻ, മരുഭൂമി ആയിരുന്ന ഒരു സ്ഥലം, ഒരു കർഷകൻ 5 വർഷം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ലൊരു കൃഷിഭൂമിയാക്കി മാറ്റിയ ഒരു കഥ വളരെ ആവേശത്തോടു കൂടി അവർ കൊടുത്തിരുന്നു. എന്നാൽ അവിടെ നടക്കുന്ന കലാപങ്ങളുടെ എല്ലാം ന്യൂസുകള് എന്റെ ഉൾവശത്തുള്ള പേജുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം നമ്മുടെ നാട്ടിലേക്കാണെങ്കിലോ നമ്മുടെ ഓരോ ന്യൂസ് പേപ്പറിലും ഫ്രണ്ട് പേജിലായിരിക്കും ഈ കലാപത്തിന്റെ വാർത്തകൾ കൊടുക്കുക, അല്ലെ? നമ്മൾ ഓരോരുത്തരും ഫ്രണ്ട് പേജാണ് ആദ്യം എടുത്ത് വായിക്കും. അത് വായിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ പോസിറ്റീവ് ചിന്തകളും ഉള്ള ഓരോ പേജുകളും നമ്മൾ വായിക്കണം. അതിലൂടെ പോസിറ്റീവ് ചിന്തകൾ മാത്രം ഉൾക്കൊണ്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്യാനെത്തുന്നത് എറണാകുളം സ്വദേശിയായ വൈപ്പിൻ സ്വദേശിയായ നമ്മുടെ സെബാസ്റ്റ്യൻ സാറാണ്. സെബാസ്റ്റ്യൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറ് നല്ല രീതിയിൽ ഹൈറിച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് എറണാകുളത്ത് നല്ലൊരു ടീം തന്നെയുണ്ട്, SOS അലയൻസ് എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ട്. ആ SOS സൺസ് ഓഫ് വിക്ടറിയുടെ ഫൗണ്ടറാണ് സെബാസ്റ്റ്യൻ സാർ. സെബാസ്റ്റ്യൻ സാർ ഗോൾഡ് റാങ്ക് അച്ചീവറാണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സീലിംഗ് അച്ചീവറാണ്, എന്നും തന്നെ SOS അലയൻസിന്റെ കീഴിൽ എല്ലാ ദിവസവും തന്നെ സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ മീറ്റിംഗ് സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ ദിവസവും 9 മണിക്ക് സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഹൈറിച്ചിനെ കുറിച്ചുള്ള മീറ്റിംഗ് സംഘടിപ്പിച്ച് എല്ലാവരെയും പങ്കെടുപ്പിച്ച് നല്ല ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന അദ്ദേഹം പോസിറ്റീവ് ചിന്തകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം.
എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി ശ്രദ്ധിച്ച് കാതോർത്തിരിക്കുക. സെബാസ്റ്റ്യൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ മാഡം? ആ ഉണ്ട് സാർ, ഉണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു പ്രഭാതം. പ്രത്യേകിച്ച് ഈ മാസം ഡിസംബറാണ്, അതുകൊണ്ട് തന്നെ നല്ല തണുത്തുറഞ്ഞ പ്രഭാതമാണ് നമ്മളെ തേടി ഇന്ന് പ്രഭാതത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രഭാതത്തിലെ ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഈ തണുപ്പിൽ നിന്ന് അല്പം ചൂട് ആയി വളരെ മനോഹരമായി ഇവിടെ ആന്റണി സാറ് നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ തന്നു കഴിഞ്ഞു. നമ്മുടെ ശരീരം ഒന്ന് ചൂടായി അല്ലെ? അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശ്വാസം എല്ലാത്തിനും ഉപരിയാ. കാരണം ശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. വളരെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ് രാവിലത്തെ മെഡിറ്റേഷനിൽ അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ശ്വാസത്തിന്റെ പ്രാധാന്യം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ നേരെ നിവർന്നു നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും കിടക്കുവാനും ഒക്കെ കഴിയത്തുള്ളൂ. നമ്മുടെ പ്രാണനെ ഒന്ന് ചൂടാക്കണം. പ്രാണൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്, ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. രക്ത ഓട്ടം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരം ഒന്നൊരു ഊർജ്ജസ്വലതയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മെഡിറ്റേഷൻ ഇവിടെ സംഘടിപ്പിച്ച പ്രജി സാറിനോടുള്ള പ്രത്യേക നന്ദിയും, ആന്റണി സാറ് അത് വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തതിനുള്ള നന്ദിയും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ആദരണീയനായ വ്യക്തിത്വനുടമ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, ഞങ്ങളുടെ പ്രിയങ്കരനായ, SOSന്റെ പ്രിയങ്കരനായ മിസ്റ്റർ റെജി വയനാട്, അദ്ദേഹമാണ് ഇത്തരത്തിലൊരു മോർണിംഗ് വൈബ്, ഞാൻ അതിന് മറ്റൊരു പേര് വിളിക്കാം, പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി എന്ന് നമുക്ക് അതിന് മറ്റൊരു പേര് കൊടുക്കാം. ഒരു ദിവസം തുടങ്ങുമ്പോൾ അത് വളരെ പോസിറ്റീവായ തലത്തിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനും പോസിറ്റീവ് എനർജി നമ്മളിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രലോകവും ഒരുപോലെ വിശ്വസിക്കുന്നത്. നമ്മൾ എന്താണോ തുടങ്ങുന്നത്, നമ്മൾ എവിടെയാണോ തുടങ്ങുന്നത്, ആ തുടക്കം നല്ലതാണെങ്കിൽ എല്ലാം മനോഹരമായി. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു മോർണിംഗിൽ ലഭിക്കുന്നത്. ആദരണീയനായ റെജി സാറ്, അദ്ദേഹം സ്റ്റാർ ഇന്റർനാഷണലിന്റെ ഫൗണ്ടറാണ്, ടൈഗർ അസോസിയേഷന്റെ ഫൗണ്ടറാണ്, ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹവന്ദനത്തെയും ബഹുമാനത്തെയും ഞാൻ ഈ ഒരു സെക്ഷനിൽ അറിയിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആന്റണി സാറ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മെഡിറ്റേഷൻ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞിരിക്കും. ഇനി പ്രീതി മാഡമാണ് MC ആയിട്ട് നമ്മളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. മാഡവും ഞങ്ങളോട് കൂടി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. പ്രമിതാ മാഡത്തിന്റെ ഗ്രൂപ്പിൽ സക്സസ് സൺഡേസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ഇരുന്നുകൊണ്ട് വളരെ മനോഹരമായി ഞങ്ങളോട് കൂടി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മാഡമാണ്. മാഡത്തിന്റെ വാക്കുകളിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു വേർഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും തിരശ്ശീലക്ക് പിന്നിലേക്ക് മറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്ക് പിന്നാലെ വരുന്നുണ്ട് നമ്മുടെ ബിബിൻ സാർ ആലപ്പുഴ. അങ്ങനെ ഒരു വലിയ കൂട്ടമാണ് ഈ മോർണിംഗ് വൈബിനെ നയിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. ലൈഫ് മിഷൻ 21 എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിഷന്റെ ഭാഗമായിട്ട് എന്നെയും ഇന്ന് ഇതിനകത്തേക്ക് ഈ പ്രോഗ്രാമിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത റജി സാറിനോടുള്ള നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുകയാണ്. എന്നെ ഇവിടെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് സെബാസ്റ്റ്യൻ തോമസ് ആണ്. ഞാൻ പൈപ്പിലാണ്, എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്. ഏകദേശം 8-9 മാസമായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്താണ് എന്ന് പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാമായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത്തരത്തിലൊരു ക്യാച്ചിങ് പവർ ഈ ഒരു കമ്പനിക്കുണ്ട്, ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ മേഖലയിലുമുണ്ട് എന്നുള്ളതാണ് വാസ്തവമായ സത്യം. അതുകൊണ്ട് തന്നെ ഇന്ന് 8 മാസങ്ങൾക്കിപ്പുറം ഞാൻ
ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് വരുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ എല്ലാം ആദരണീയനായ പ്രജി സാറ് ഗോൾഡ് റാങ്കിലായിരുന്നു. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഗോൾഡ് റാങ്ക് വരെ വേഗത്തിൽ എത്തണം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഗോൾഡ് റാങ്കിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഈ മെഗാ പ്രസ്ഥാനവുമായി 8-9 മാസം പ്രവർത്തിച്ച പ്രവൃത്തി പരിചയം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോടുമായി സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിവിധ തലങ്ങളിൽ നിന്ന് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മളെ പ്രീതി മാഡം പറഞ്ഞതുപോലെ പുതുതായി വന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഏകദേശം 6 മാസത്തിനും 2 വർഷത്തിനുമിടയിൽ ഇതിനകത്ത് ജോലി ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ആദരണീയനായ മഹത് ലീഡേഴ്സ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ പ്രഭാത വന്ദനത്തെ ആദ്യമേ അറിയിക്കുകയാണ്. നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പണിതെടുക്കുവാൻ വേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ, തണുത്തുറഞ്ഞ പ്രഭാതത്തിലും ഉറക്കമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പലരും ഈ സമയത്ത് കിടന്നുറങ്ങുകയാണ്. 6 മണി എന്നുള്ളതൊക്കെ സമയം നല്ല തണുപ്പാണെങ്കിൽ പുതച്ചു മൂടി പുതപ്പിനടിയിൽ സുഖനിദ്ര പ്രാപിക്കുവാൻ വളരെ സുഖമാണ്. അതുകൊണ്ട് തന്നെ പലരും ഉറങ്ങുമ്പോൾ നമ്മുടെ കൺപോളയിലെ ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട് 6 മണിക്ക് 5:59 രജി സാറെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിലൊരു ലക്ഷ്യബോധമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആയിത്തീരണമെന്നുള്ള ഒരു ഉദ്ദേശ ശുദ്ധി ഈ ഒരു കാര്യത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവമായ സത്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ ഈ അവസരത്തിൽ നൽകുകയാണ്. കാരണം നിങ്ങൾ വിജയിക്കുവാൻ തീരുമാനിച്ച് ഉറപ്പിച്ചവരാണ്. നിങ്ങൾ വിജയിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മോർണിംഗ് വൈബിൽ നിങ്ങൾ 6 മണിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ വിജയത്തിന്റെ സ്റ്റെപ്പ് നമ്പർ 1 ആണ് എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നലകൾ ഓർമ്മകളായി, നാളുകൾ പ്രതീക്ഷകളാണ്, ജീവിതം എന്നത് ഇന്നാണ്. ഇത്ര സുന്ദരമായ ക്യാപ്ഷനാണത്. ഒരു ഗുഡ് മോർണിംഗ് പറയുവാൻ, ഒരു പ്രഭാത വന്ദനം പറയുവാൻ തുടങ്ങുവാൻ ഏറ്റവും നല്ലൊരു തോട്ടാണത്. ഇന്നലകൾ ഓർമ്മയായി തീരുകയാണ്. ഇന്നലെ വരെ എന്താണോ അല്ലേ, ഇന്നലെ കഴിഞ്ഞു പോയതാണ്. ഇന്നിലാണ് നാം ജീവിക്കുന്നത്, നാളെ നമ്മുടെ പ്രതീക്ഷയാണ്. 3 കാര്യങ്ങളാണ്. നമ്മൾ ഇന്നിൽ ജീവിക്കുവാൻ തയ്യാറാവുക, ഇന്നലെ കഴിഞ്ഞെന്നേ അത് മറന്നേക്കുക. ഇന്നലെ ഒരുപാട് തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം, ഒരുപാട് പരാജയത്തിന്റെ, ബലഹീനതയുടെ, നിരാശയുടെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് ഇതിനകത്ത് കടന്നു വന്നത്. ഉറപ്പാണ്. കാരണം ജീവിതത്തിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാത്തവർ, പരാജയങ്ങളെ കാണാത്തവർ, ഇവരാരും വിജയിച്ച ചരിത്രം ഈ ലോകത്തിൽ കാണുവാൻ കേൾക്കുവാൻ കഴിയത്തില്ല. എവിടൊക്കെ ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയാണ് ആളുകൾ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എവിടെയൊക്കെ നിരാശ വന്നിട്ടുണ്ടോ അവിടെയൊക്കെയാണ് ആശ പിന്നീട് കടന്നു വന്നിട്ടുള്ളത്. എവിടെയൊക്കെ ബലഹീനതകൾ വന്നിട്ടുണ്ടോ അവിടെയൊക്കെയാണ് പിന്നീട് ശക്തി, ബലം, ഊർജം, പവർ നമ്മളുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉറപ്പ് പറയുകയാണ്, ഇന്ന് മോർണിംഗ് വൈബിനകത്ത് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും വിജയിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. എല്ലാവർക്കും സന്തോഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊറോണയുണ്ട്, ഒമിക്രോൺ ഉണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ചുറ്റും പ്രതിസന്ധികളാണ്. ഒരു മാസം അങ്ങ് കവർ ചെയ്ത് പോകണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒരുപാട് പേർക്ക് വീടില്ല, ഒരുപാട് പേർക്ക് നിത്യമായ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ. ഇന്നലെ തക്കാളിയുടെ വില 110-120 റേഞ്ചിൽ നിൽക്കുക. തക്കാളി വാങ്ങിച്ച് കറി വെക്കണമെങ്കിൽ വളരെ പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ആ രീതിയിലാണ് ലോകത്തിന്റെ പോക്ക്, ആ രീതിയിലേക്കാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടട്ടവും കൂട്ടിമുട്ടുവാൻ പെടാപ്പാടപ്പെടുന്ന ഈ ജീവിത മേഖലയെ ഒന്ന് മാറ്റിപ്പണിയുവാൻ, ഇതിനെ ഒന്ന് വിജയിക്കുവാൻ നമ്മൾ കരുത്തോടെ, നമ്മൾ പൂർവ ഊർജവും എടുത്തുകൊണ്ടാണ് ഹൈറിച്ച് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് പിന്നാലെ ഓടി വന്നിരിക്കുന്നത്.
ഹൈറിച്ച് എന്ന പദം പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ എം ഡി ഗ്രേറ്റ് പ്രതാപൻ സാർ അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ച ആശയം 2016 എന്നാണ് ഞങ്ങൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറയാറുള്ളത്. 2016 ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഈ വിഭാവനം ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ തലച്ചോറിനകത്ത് 2014 or 2015 ഒക്കെ വിരിഞ്ഞ ഒരാശയമായിരിക്കും. നമ്മൾക്കെല്ലാം ഇന്ന് വിളിച്ചു പറയുവാൻ ഒരു കാര്യമുണ്ട്. 16 lakh സാറ്റിസ്ഫൈഡ് കസ്റ്റമർ, പ്രിവിലേജ് കസ്റ്റമർ, ഡിജിറ്റൽ കസ്റ്റമർ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, സാറ്റിസ്ഫൈഡ് ലോകത്തിൽ ഒരു കമ്പനിക്കും ഇത്ര വേഗത്തിൽ ഇത്രയും കസ്റ്റമറെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായ സത്യം. അപ്പോൾ തന്നെ നമ്മളുടെ എം ഡി പ്രതാപൻ സാറ് ഈ 16 lakh കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുവാൻ അദ്ദേഹം എടുത്തൊരു പെയിൻ ഉണ്ടായിട്ടുണ്ടാകും. അതിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 16 lakh സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഉള്ള കമ്പനിയിലാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇന്ന് പ്രഭാതത്തിൽ വേറെ ഒന്നും കേൾക്കണ്ട, ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ ജോലി ചെയ്യുന്ന, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ഒന്നാണ്, ഏറ്റവും നല്ലതായ ഒന്നാണ്. ഇന്ന് ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും ജോലി ചെയ്യുന്നത് എന്നുള്ളത് തന്നെ നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ? മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും മറ്റൊന്നും കേട്ടില്ലെങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വിളിച്ചു പറയാം, ആരോടും വിളിച്ചു പറയാം, എങ്ങനെയും വിളിച്ചു പറയാം, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ 16 lakh സാറ്റിസ്ഫൈഡ് കസ്റ്റമർ, 24, 28 ദിവസങ്ങൾ കൊണ്ട് ഓടിക്കേറുന്നത് 2 lakh വരുന്ന ജനങ്ങളാണ് ഏത് MLM കമ്പനിയിൽ കേട്ടിട്ടുണ്ട്, ഏത് ഓൺലൈൻ ഷോപ്പിൽ കേട്ടിട്ടുണ്ട്. 24 ദിവസം കൊണ്ട് 2 lakh പേരാ കടന്നു വരുന്നത്. എന്താ ഇങ്ങനെ കടന്നു വരുന്ന ജനം? നമ്മുടെ കമ്പനിയുടെ ഗുണമല്ലേ? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഗുണമല്ലേ? എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തത്, ഏറ്റവും ഇതിനകത്തേക്ക് ആകർഷിക്കുന്നത് ഇതിന്റെ വിഷൻ ആൻഡ് മിഷൻ തന്നെയാണ്. മറ്റൊന്നുമല്ല, ജനകോടികളിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടക്കം എന്ന് പറഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സ്നാപ്ഡീൽ തുടങ്ങിയ നിരവധി ഓൺലൈൻ സംരംഭങ്ങൾ പരാജയപ്പെട്ടെടുത്ത്, നിത്യോപയോഗ സാധനങ്ങളെ അവർക്ക് എത്തിക്കുവാൻ പറ്റാത്തടത്ത് നമ്മളുടെ കമ്പനി എഴുന്നേറ്റ് വന്നുകൊണ്ട് മുഴുവനായി നമ്മൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ ഓൺലൈനിൽ എത്തിച്ചു തന്നുകൊണ്ട് ഈ കമ്പനി ബഹുദൂരം യാത്ര ചെയ്യുന്ന ഒരു കമ്പനിയായി മാറിക്കഴിയുകയാണ്. ശ്രദ്ധിച്ചേ, നമ്മുടെ കമ്പനി ഏറ്റവും മഹത്തരമായ കമ്പനിയാണ്. ഇതിന്റെ മഹത്വം മനസ്സിലാക്കി വേണം ഇന്ന് നമ്മൾ ഇറങ്ങുവാൻ. ഞാൻ പറഞ്ഞു, ഇന്നലെ കഴിഞ്ഞു പോയി, ഇന്നലെ നമുക്കില്ല, ഇന്നലെ വരെ സ്റ്റോപ്പ് ചെയ്ത് എന്തുമായിക്കൊള്ളട്ടെ, ഏത് ജീവിതത്തിലെ ഏത് നിരാശയുടെ അനുഭവമായിക്കൊള്ളട്ടെ, മറ്റുള്ളവർ കളിയാക്കിയ അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ നിരാശപ്പെട്ട പല വേദികളും പല സമയവും നമ്മൾ കടന്നു പോയവരാണ്. കഥ മാറുവാൻ പോവുകയാണ്, നിങ്ങളുടെ കോലം മാറുവാൻ പോവുകയാണ്. കാലത്തിനൊത്ത് കോലം മാറുന്നത് പോലെ നമ്മളുടെ ഒക്കെ കഥ മാറുകയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് അനുഭവപ്പെടുകയാണ്. നമ്മൾ സിനിമയിലേക്ക് കാണുമ്പോൾ ഒരു ട്വിസ്റ്റ് നമ്മൾ കാണുവാറുണ്ട്. അപ്രതീക്ഷിതമായി ഒരു ട്വിസ്റ്റ് സംഭവിച്ചു, അതല്ല ആ ട്വിസ്റ്റ് നല്ലതായിരുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമ്മളുടെ കഥയ്ക്ക് ചെറിയൊരു വ്യത്യാസം വരുവാൻ പോവുക. എന്താ, ഇന്നലെ ഞാൻ ആരായിരുന്നു എന്നതിനേക്കാൾ ഞാൻ നാളെ ആരാകും എന്ന ചിന്തയോടുകൂടെ ഇതിനകത്തിരിക്കുവാൻ തയ്യാറായാൽ, ഇന്നിൽ നമ്മൾ പണിയെടുക്കുവാൻ, ജോലിയെടുക്കുവാൻ തയ്യാറായി ഇതിനകത്ത് ഇരുന്നാൽ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുമായി അസോസിയേറ്റ് ചെയ്യുന്ന എന്റെ കമ്പനി ലോകത്തിലെ നമ്പർ 1 കമ്പനിയാണ് എന്നുള്ള മനോഭാവത്തോടുകൂടെ ഇന്ന് നമ്മൾ ആശയത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറായാൽ വിജയം നമുക്ക് മുന്നമേയല്ല, നമ്മുടെ പിന്നാലെ വരും. പണം നമ്മുടെ മുന്നാലെയല്ല, നമ്മുടെ പിന്നാലെ പുറകെ നമ്മളെ ഗമിക്കുവാൻ തുടങ്ങും. നമ്മൾ നടക്കുന്നതിന്റെ പുറകെ പണം വരുവാൻ തുടങ്ങും. പരുന്തിന് മീതെ പണവും പറക്കും എന്നുള്ള ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ നമ്മളുടെ പുറകെ പണം വരുവാൻ തുടങ്ങും. നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഈ കമ്പനി നമ്പർ 1 ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി ടോപ്പ് കമ്പനിയാണ്.
ലോകത്തിലെ നമ്പർ വൺ കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഇതെന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാത്തോ, വെറുതെ പറയുകയല്ല, കാരണം ഞാൻ ഇത്തരത്തിലൊരു കമ്പനിയെ കണ്ടിട്ടില്ല. ഇന്നലെ റെജി സാറ് ഒരു പോസ്റ്റർ ഇട്ടു, അപ്പൊ അതിന്റെ താഴത്ത് ഇങ്ങനെയാണ് കണ്ടത്, എന്റെ പേരൊക്കെ വെച്ച് ഹൈറിച്ച് പ്രൊമോട്ടർ. ഞാനത് കണ്ടു വളരെ സന്തോഷിച്ചു, കാരണം ഞാനും നിങ്ങളും ഒക്കെ ഹൈറിച്ചിന്റെ പ്രൊമോട്ടേഴ്സ് ആണ്. ഞങ്ങൾ ഇതിനകത്തേക്ക് വന്നു, ഞങ്ങളിത് കണ്ടു, ഞങ്ങളിത് മനസ്സിലാക്കി. ഞങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് മറ്റുള്ളവരോട് പറയണം, പങ്കുവയ്ക്കണം. ഈ പങ്കുവെക്കലിന്റെ അനുഭവത്തിൽ നിന്ന് പണം വരുന്ന പ്രക്രിയയാണ് പ്രതാപൻ സാർ ഒരുക്കിയിരിക്കുന്നത്. എത്ര മനോഹരമായ ആശയം, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ഒരു കഥയുണ്ട്, ആ കഥ ഇങ്ങനെയാണ്. ഒരു കർഷകൻ, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കൃത്യമായിട്ട് യാചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വിഷയം, സമ്പത്ത് എനിക്ക് വേണം, ആരോഗ്യം എനിക്ക് വേണം, ഇതൊക്കെയാണ് പ്രാർത്ഥന വിഷയം. എല്ലാ മനുഷ്യരെയും പോലെയും അദ്ദേഹത്തിന്റെയും ആഗ്രഹം അതാണ്. ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്. ഒടുവിൽ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹത്തിന് ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം ആവശ്യം പറഞ്ഞു. ദൈവം പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാനാണ് ഞാൻ വന്നത്. അങ്ങനെ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി അവസാനിപ്പിക്കുക, ഞാൻ പറയുന്ന ദൂരെയുള്ള ഒരു നദിക്കരയിലേക്ക് യാത്ര തുടങ്ങുക, അവിടെ ചെല്ലുക, അതിനുശേഷം ആ നദിയിൽ നിന്ന് കല്ലുകളെ പെറുക്കിയെടുക്കുക, ചെറിയ ഉരുളൻ കല്ലുകളെ പെറുക്കിയെടുക്കുക, എല്ലാ ദിവസവും ആ പ്രവൃത്തി ചെയ്യുക. ഒരിക്കൽ ആ കല്ലിന്റെ ഇടയിൽ ചൂടുള്ള ഒരു കല്ല് കിട്ടുവാനായിട്ടിടയായി. അങ്ങനെ പറയുകയാണ് ദൈവം, ആ ചൂടുള്ള കല്ല് നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് കയ്യിൽ പിടിച്ചേക്കുക. ഈ കല്ല് നീ എവിടെ കൊണ്ടുപോയി മുട്ടിച്ചാലും അത് സ്വർണമായിട്ട് അപ്പോൾ തന്നെ മാറും എന്നുള്ള ഒരു ദൂത് ദൈവം കൈമാറുകയാണ്. ആ മനുഷ്യൻ തനിക്കുള്ളത് മുഴുവൻ വിറ്റു. കർഷകനായിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും അതുവരെയുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് അദ്ദേഹം ആ നദിയിലേക്ക് യാത്രയായി. കാരണം പറഞ്ഞത് ദൈവമാണല്ലോ. യാത്ര തുടർന്നു, നദിക്കരയിലെത്തി. മാസങ്ങളോളം അദ്ദേഹം ദൈവം പറഞ്ഞതനുസരിച്ചു. നിരാശയായിരുന്നു ഫലം, പക്ഷേ ദൈവമല്ലേ പറഞ്ഞത്, മനുഷ്യനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ആ പ്രയത്നം അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇത് ദൈവത്തിന്റെ വാക്കാണല്ലോ എന്ന് കരുതി മാസങ്ങളോളം അദ്ദേഹം ഈ നദിക്കരയിൽ നിന്ന് ഈ ഉരുളം കല്ലുകളെ പെറുക്കിയെടുക്കുവാൻ, ഒരുപാട് നാളുകൾ പെറുക്കിയെടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ കല്ല് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു ചേർന്നു. പക്ഷെ ഒരുപാട് നാൾ ഇദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആ കല്ലിന്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റാതെ, മറ്റുള്ള കല്ലുകൾ അദ്ദേഹം ആ കരയിൽ നദിയിലേക്ക് ഉപേക്ഷിക്കുന്നത് പോലെ ഈ കല്ലും തിരിച്ച് നദിയിലേക്ക് എറിഞ്ഞു കളയും. അങ്ങനെ അദ്ദേഹത്തിന് ആ കല്ലിന്റെ മഹത്വം മനസ്സിലാകാതെ ആ കല്ല് തിരിച്ചു കളയുന്ന അവസ്ഥയിലേക്ക്, അദ്ദേഹത്തിന് ആ ദൈവത്തിന്റെ വാക്തത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോയി. ഇന്ന് എന്നെ കേട്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്നത് അനേക ബിസിനസ്സുകളുടെ ഇടയിലുള്ള ഒരു ബിസിനസ് അല്ല, അനേക ബിസിനസ്സുകളെ പേടിപ്പിക്കുന്ന ഒരു ബിസിനസ്സാണ്. ആമസോണിനെ പേടിപ്പിക്കുന്ന, ഫ്ലിപ്കാർട്ടിനെ പേടിപ്പിക്കുന്ന, മിന്ത്രയെ പേടിപ്പിക്കുന്ന ഒരു വലിയ പടുകൂറ്റൻ ബിസിനസ്സാണ് ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി നമ്മുടെ മുമ്പിലേക്ക് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാം, ഇതിന്റെ മഹത്വം, ആ ചെറിയ ഉരുളൻ കല്ല് എവിടെയൊക്കെ ഉരക്കുന്നുവോ അത് സ്വർണമായി മാറുന്നത് പോലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയിൽ ഇന്ന് തുടങ്ങി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നു മറ്റെല്ലാം വിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പുറകെ ഇറങ്ങണമെന്ന്, മറ്റുള്ള ജോലികൾ കണ്ടേക്കാം, അതൊക്കെ വിട്ടുകൊണ്ട് മുഴുവൻ സമയവും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പുറകെ പായുവാൻ നിങ്ങൾ തയ്യാറായാൽ, ഏറിയാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അതിനപ്പുറത്തേക്ക് നിങ്ങളെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി കൊണ്ടു നടക്കുവാൻ തുടങ്ങും. അതിനുദാഹരണമാണ് ഇവിടെ ഇരിക്കുന്ന റജി സാർ, കനകുമാരി മാഡം, ഒരുപാട് ലീഡേഴ്സ്, സ്റ്റാർ ഇന്റർനാഷണലിന്റെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രതീഷ് സാറ്, പിജി സാറ്,
ഇവരൊക്കെ ഉദാഹരണ സഹിതം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. ഇന്ന് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരെല്ലാവരും നാളെയുടെ ദിനത്തിൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അങ്ങനെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രവർത്തന രീതികൾ. 9 മുമ്പ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബിലൌഡ് MD പ്രതാപൻ സാറുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മൾട്ടി വെണ്ടർ സിസ്റ്റം വരുമെന്ന്. വിശ്വസിച്ചില്ല, ഞാൻ വിശ്വസിച്ചില്ല. അദ്ദേഹം പറഞ്ഞു മൾട്ടി ലാറ്ററൽ ട്രേഡ് വരുമെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചില്ല. കാരണം അന്ന് പറയുമ്പോൾ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 600,000 കസ്റ്റമറെ ആയിട്ടുള്ളൂ. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, ഷോപ്പുകള് എല്ലായിടത്തും പ്രതിസന്ധികളാണ്. പക്ഷെ ഇന്ന് വളരെ ശക്തമായി എനിക്ക് വിളിച്ചു പറയുവാൻ സാധിക്കും, നമ്മുടെ MD ബിലൌഡ് MD പ്രതാപൻ സാറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്ത് തീർത്ത് നമ്മളെ കാണിച്ച് നമ്മളെ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MDയുടെ കീഴിലാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്, വളരെ അതിശയകരമായ കാര്യമാണ്, വളരെ വിശ്വസനീയമായ കാര്യമാണ്. ശ്രദ്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കിയേ നമ്മൾ ലക്ഷപ്രഭുക്കളല്ല കോടീശ്വരന്മാരായി മാറുവാൻ പോവുക. ഒന്നുകൂടി പറയാം, അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് ചെയ്ത് നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ നമ്മളുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മളുടെ ജീവിത നിലവാരം മാറും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം വഴിമാറി പോവുകയാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇന്നലെ എന്തായിരുന്നോ അതിലൊന്നും കാര്യമില്ല. നാളെയുടെ ദിനങ്ങൾ സ്വപ്നങ്ങൾ കാണുവാൻ പഠിക്കും എല്ലാവരും പറയുന്ന ടോപ്പിക്കല്ലേ ഡ്രീംസ്. എന്റെ ടോപ്പിക് അതൊന്നുമല്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി അല്പസമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹൈറിച്ച് നമുക്ക് എന്ത് തന്നു, അല്ലെങ്കിൽ ഹൈറിച്ച് നമുക്ക് എന്ത് തരുന്നു. രണ്ട്, ഹൈറിച്ച് നമുക്ക് എന്ത് തരും. രണ്ട് രസകരമായ ചോദ്യങ്ങൾ. ഒന്ന്, ഹൈറിച്ച് എന്ത് നമുക്ക് തരുന്നു. രണ്ട്, ഹൈറിച്ച് നമുക്ക് എന്ത് തരും. എന്താണ് ഇങ്ങനെ രണ്ട് ചോദ്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. കാരണം ഇന്ന് 57 പേരെ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. പ്രീതി മേഡം ഓർമ്മിച്ചതുപോലെ പുതുതായി കടന്നു വന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഒരു നല്ലൊരു ലൈഫ് പടുത്തുയർത്തുവാൻ വേണ്ടി ഇതിനകത്ത് കടന്നു വന്ന നല്ല വ്യക്തിത്വങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെക്കാളൊക്കെ വളരെ പ്രഗത്ഭരായ നല്ല വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മൂലം ജീവിതം രണ്ടറ്റവും കൂട്ടിമുറ്റിക്കുവാൻ പെടാപ്പാട് പെടുമ്പോൾ അതിനൊക്കെ ഒരു വിരാമം കുറിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ ഓടിക്കയറുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, നമുക്ക് എന്ത് തരുന്നു. ആ ആശയം എന്ന് പറയുന്നത് ഏകദേശം 6 തൊട്ട് 1.5 രണ്ട് വർഷം കാലയളവ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, വർക്ക് ചെയ്ത് സക്സസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ഇന്ന് അവരോട് പറയുവാനുള്ളത് എന്ത് തന്നുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഇതിനകത്ത് പുതുതായി കടന്നു വന്നിരിക്കുന്ന, ഇന്നലകളിൽ ജോയിൻ ചെയ്തു, ഞാൻ ജോയിൻ ചെയ്തിട്ട് 3 ആയിട്ടുള്ളൂ, എനിക്ക് വരുമാനമൊന്നും ആയിട്ടില്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരാശയുടെ ഒരു അനുഭവത്തിലാണ്, ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇതങ്ങോട്ട് മൂവ് ഓൺ ആകുന്നില്ല, വളരെയധികം പ്രതിസന്ധികൾ എനിക്കുണ്ട്, ഞാൻ എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു, നടക്കുന്നില്ല. അവരോടാണ് പറയുവാനുള്ളത് നിങ്ങൾക്ക് എന്താണ് കമ്പനി തരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇതൊരുപോലെ സുഖകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് പോകാം അതിനകത്തേക്ക്. 8 നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. വേഗത്തിൽ നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 ചിന്ത, നിങ്ങൾക്ക് എന്ത് തന്നു, നിങ്ങൾക്ക് എന്ത് തരും. മോർ മണി, അധിക വരുമാനം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തരും, നിശ്ചയമാണ്, ഒരു സംശയവുമില്ലാതെ പറയും. ഇന്നലെ ജോയിൻ ചെയ്ത വ്യക്തിയോടും 3 ഇതിനകത്ത് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയോടും 6 കഠിനാധ്വാനം ചെയ്തിട്ട് 1 ചിലപ്പോൾ കിട്ടിയില്ലാത്ത വ്യക്തിയോടും 1
വർഷം ജോലി ചെയ്ത് വളരെയധികം വരുമാനം വാങ്ങിച്ച വ്യക്തിയോടും രണ്ട് വർഷം ജോലി ചെയ്തുകൊണ്ട് വരുമാനം അധികം വാങ്ങിച്ച ഇതിന്റെ ബെനിഫിറ്റ് അനുഭവിച്ച വ്യക്തിയോടും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, ഈ കമ്പനി അധിക വരുമാനം തരും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാകും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഇൻകം പ്ലാനില് ഒരു ഐ ഡി എടുത്ത് ജോയിൻ ചെയ്താൽ 5000 രൂപ, 3 ഐ ഡി എടുത്ത് ജോയിൻ ചെയ്താൽ 15000 രൂപ. മലപ്പുറത്ത് എന്നോട് കൂടെ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന്റെ വരുമാനം ഒരു മാസം 15000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 9 മണിക്ക് രാവിലെ ചെല്ലണം, 10 മണിക്ക് സെയിൽസ് ക്ലോസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കടയുടെ ഷട്ടർ അടക്കുമ്പോൾ രാത്രി 10 മണിയാണ്. അപ്പോൾ 9 മണി തൊട്ട് 10 മണി വരെ വർക്ക് ചെയ്യുന്നു, ഒരു മാസം 15000 രൂപ ശമ്പളം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പറയുന്നു 5000 രൂപ പെർ ഡേ, 3 ഐ ഡി എടുത്താൽ 15000, ഡിജിറ്റൽ ഐ ഡി 3 ആക്കിയാൽ 10000 രൂപ വെച്ച് 30000 എന്ന് പറഞ്ഞാൽ 45000 രൂപ ഒരു ദിവസം വാങ്ങിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി. 45000 രൂപ വാങ്ങിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി, ഇതാണ് അധിക വരുമാനം. നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. രജി സാർ വാങ്ങിക്കുന്നു, ഷൈനകുമാരി മാഡം വാങ്ങിക്കുന്നു, പ്രവീൺ സാർ വാങ്ങിക്കുന്നു, ജനീഷ് സാർ വാങ്ങിക്കുന്നു, ബിജി സാറ്, സതീഷ് സാറ്, എല്ലാവരും വാങ്ങിക്കുന്നു, ഞങ്ങൾ വാങ്ങിക്കുന്നു. 45000 രൂപ വാങ്ങിക്കാവുന്ന ഓപ്പർച്യൂണിറ്റി, ഇതേ ഗുണം 30 ദിവസം എത്രയായെന്നറിയാവോ? 1,350,000 രൂപ. ചെറിയ കണക്കാണ്. 30 ദിവസം 1,350,000 രൂപ. 4 ഞായറാഴ്ച നിങ്ങൾ മാറ്റിവെച്ചോ, ഇതിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടിയില്ലെങ്കിലും 10 ലക്ഷത്തിന് മേലുള്ള വരുമാനം. ഒരു മാസത്തെ കഥയാ പറയുന്നത്. ഇത് ജോയിനിങ് ഇൻകം ക്രിയേഷൻ, കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രം. കോടികളുടെ വരുമാന പദ്ധതി പിന്നാലെ റീപർച്ചേസ് ഇൻകത്തിൽ വരുന്നു. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, ഡിജിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലും വരുമാനം. ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്ന മഹാരഥന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എന്തു തരും? ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയോടും ഇന്നലകളിൽ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും ഒരുപോലെ പറയാം, നിങ്ങൾക്ക് ഇനിയും അധികം 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 വരുമാനം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാം. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഞാനും വാങ്ങിച്ചു കഴിഞ്ഞ ദിവസം 27000 രൂപ ദിവസം. നാളെയും മറ്റന്നാളും ഞാൻ ഇനിയും വാങ്ങും ബിസിനസ് ആയി കഴിഞ്ഞു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒന്നാമത്തെ കാര്യം അധിക വരുമാനം എന്നുള്ള ആശയം തന്നെയാണ്. തീർന്നില്ല, വരുമാനം മാത്രം മതിയോ നമുക്ക്? ഇല്ല, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് വരുമാനത്തിൽ നിർത്തുന്നില്ല. എന്തിനാണ് മോർണിംഗ് വൈബ്? എന്തിനാണ് മോർണിംഗ് വൈബ്? എന്തിനാണ് ഇത്തരത്തിലൊരു മോട്ടിവേഷൻ സ്പീച്ച്? എന്തിനാണ് ഇവിടെ ഒരു പോസിറ്റീവ് എനർജി? എന്തിനാണ് ഇവിടെ മെഡിറ്റേഷൻ? ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന വ്യക്തികളോട് വ്യക്തമായി പറയാം, പണം മാത്രമല്ല കേട്ടോ, പണം മാത്രമല്ല. നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ, നിങ്ങളുടെ രൂപം മാറുവാൻ പോവുകയാണ്. പുതുതായി വന്നവരും പഴയ ആൾക്കാരും രണ്ടു കൂട്ടരോടും അവരുടെ രൂപം മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ രൂപം മാറട്ടെ. ഒരു ചിത്രശലഭം എങ്ങനെയാണ് പുറത്തു വരുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇത് പ്രാരംഭത്തിൽ ഒരു പുഴുവായി, ആ പുഴുവിന് പരിണാമം വരും. പരിണാമം ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ പരിണാമത്തിലൂടെ മനോഹരമായി മറ്റുള്ളവർ കാണുമ്പോൾ ഒന്ന് തൊടുവാൻ തോന്നുന്ന രീതിയിൽ, ഒന്ന് തലോടുവാൻ തോന്നുന്ന രീതിയിൽ, ഒന്ന് പിടിച്ചെടുക്കുവാൻ തോന്നുന്ന രീതിയിൽ മനോഹരമായ വിടർന്നു നിൽക്കുന്ന ചിത്രശലഭത്തെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് എത്ര ഭംഗിയാ അതിനെ കാണുക. പക്ഷെ അത് പുഴുവായിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇതിന് പരിണാമം വരികയാണ്. ഓരോരോ സെഗ്മെന്റ് ഉണ്ട്, ഓരോരോ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്നുകൊണ്ടാണ് പരിണാമത്തിൽ അത് മനോഹരമായി എല്ലാവരുടെയും കണ്ണിന് ഇമ്പമുള്ള, എല്ലാവരുടെയും കണ്ണിന് ആശ്ചര്യമാകുന്ന രീതിയിൽ അത് മാറ്റം സംഭവിക്കുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങളെ മാറ്റുകയാണ്. ഞാൻ പറയുന്നു, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വ്യക്തിത്വ വികസനം. നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ നാളെ എന്തുവാകുവാൻ പോകുന്നു, നിങ്ങൾ കാണാം ആ ഒരു പിക്ചറിനകത്ത്. വളരെ വ്യക്തമായ ആശയം നിങ്ങളോട് സംസാരിക്കേണ്ട, ആ ചിത്രം നിങ്ങളോട് സംസാരിക്കും. ഞാൻ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല.
എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി സ്റ്റാർ ഇന്റർനാഷണൽ ടൈഗർ അസോസിയേറ്റ്സ് അസോസിയേറ്റ്സ് കാസ്പേസ് അങ്ങനെ തുടങ്ങുന്ന നിരവധി എസ് ഒ എസ് ഒരുപാട് ഗ്രൂപ്പുകൾ എവിടെയുണ്ട് നമുക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കാണുവാൻ സാധിക്കും. ഈ ഗ്രൂപ്പുകളിലൊക്കെ നല്ല നല്ല ലീഡേഴ്സ് ഉണ്ട്. പ്രജിസാർ നല്ലൊരു ലീഡറാണ്, അദ്ദേഹം ഒരു പോസിറ്റീവ് എനർജി ഉള്ള ലീഡറാണ്. എപ്പോൾ സംസാരിച്ചാലും അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്. അദ്ദേഹത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്കും വന്നുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹം കമ്പനിയെ വിശ്വസിക്കുന്ന ആളാണ്, ബിലോഡ് എം ഡി പ്രതാപൻ സാറിനെ വിശ്വസിക്കുന്ന ആളാണ്, ആ വിശ്വാസം നമ്മളിലേക്ക് ഏൽപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് കൂടെ നിൽക്കുമ്പോൾ ഈ കമ്പനിയെ നമ്മൾ കാണാതെ കണ്ട് വിശ്വസിക്കും. നിങ്ങൾ നോക്കി എത്ര പേർ ബിലോഡ് എം ഡി പ്രതാപൻ സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, എത്ര പേർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും അതിനുള്ള അവസരം ലഭിച്ചു എന്ന് വരത്തില്ല. പക്ഷേ രജിസാർ പറയുമ്പോൾ നമ്മൾ നേരിട്ട് ഇന്ത്യയെ കണ്ടതുപോലെ, രജിസാർ സംസാരിക്കുമ്പോൾ നമ്മൾ എം ഡിയെ കണ്ടതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആശയം, എന്റെ ആശയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നു എന്ന സംശയം, വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ടീമിൽ നിന്ന് എടുത്തു വെച്ചാലും നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. എന്റെ ടീമിൽ ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും മീറ്റിംഗിന് ഒന്ന് വരൂ, നിങ്ങൾ ഒന്ന് എം സി ചെയ്യൂ, നിങ്ങൾ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾ വന്നിരിക്കുന്നത് പണം വാരിക്കൂട്ടുവാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുവാൻ കൂടിയാണ്. അതുകൊണ്ട് ആരെന്ത് ഓപ്പർച്യൂണിറ്റി അഞ്ചു മിനിറ്റ് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളത് മിസ് ചെയ്യരുത്, ചാടിക്കേറിക്കൊള്ളണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതാണ്, ചാടിക്കേറിക്കൊള്ളണം, സംസാരിച്ചു കൊള്ളണം. കാരണം നിങ്ങളുടെ ഡെവലപ്മെന്റ് അവിടെ തുടങ്ങുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തിയോട് നേരെ നോക്കി സംസാരിക്കുവാൻ പേടിയായിരിക്കും, ഭയമായിരിക്കും. പത്ത് പേർ കൂടുമ്പോൾ ഒരു സഭാകമ്പമൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. കൂട്ടായ്മയുടെ മുൻപിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഭയമൊക്കെ വരും, അതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലം മാറും, നിങ്ങളുടെ നിലവാരം മാറും, നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തുടങ്ങും. ഇതെല്ലാ രീതിയിലും നിങ്ങൾക്ക് ഗുണം ചെയ്യുവാൻ തുടങ്ങും. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്ലാനിനെ കുറിച്ച് വിശദമാക്കുമ്പോൾ മൂന്ന് സെഗ്മെന്റിലാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്ലാൻ പ്രസന്റേഷൻ നമ്മൾ വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഏരിയ വളരെ സിമ്പിളാണ്, നമ്മുടെ ബന്ധുക്കൾ ചാർത്തക്കാർ നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട അവരോട് ഓടി ചെന്ന് ബിസിനസ് പറയുന്നു, അവർ വേഗം തന്നെ കെട്ടിപ്പിടിക്കുന്നു, 800 രൂപ തരുന്നു, ജോയിൻ ചെയ്യുന്നു, പക്ഷെ അവരാരും വർക്ക് ചെയ്യത്തില്ല. രണ്ടാമത്തെ സെഗ്മെന്റ് അവരിലൂടെ അടുത്ത ആളുകൾ കയറുകയാണ്, അവരും അവർ പറയുമ്പോൾ വേഗം ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നു, അവരും 800 രൂപ തരുന്നു, ജോയിൻ ചെയ്യുന്നു, അവരും വർക്ക് ചെയ്യുന്നില്ല. മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് ചാടിക്കിടക്കുന്നവരാണ് ഇവിടെ വിജയക്കുടി പാറിക്കുന്നത്. ഏതാണ് ആ സെഗ്മെന്റ്? അത് ഇത്തിരി ടഫാ, ഇത്തിരി ഡിഫിക്കൽട്ടാ. ആ സെഗ്മെന്റിൽ ചാടിക്കയറണമെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, ഇത്തിരി പ്രയാസമുണ്ട്. കാരണം അവിടെ നമ്മൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ടാണ് നമ്മൾ സംസാരിക്കരുത്. ഇവിടെയാണ് പല വ്യക്തികളും പതറിപ്പോകുന്നത്, നിരാശപ്പെടുന്നത്. അത് മാറുവാൻ നിങ്ങളെ നിങ്ങളുടെ ടീം സഹായിക്കും, നിങ്ങളുടെ ടീം ലീഡർ സഹായിക്കും. പക്ഷേ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹവുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ നാളെ നാളെ എന്ന് മാറ്റിവെച്ചാൽ നിങ്ങൾക്കിതൊന്നും നിങ്ങളെ തേടി വരത്തില്ല. പക്ഷെ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ ചാടിക്കേറുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ഡെവലപ്മെന്റ് നിങ്ങളറിയാതെ മാറിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. സമയം കഴിഞ്ഞു പോകുന്നല്ല പെട്ടെന്ന്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സ്റ്റാർട്ട് യുവർ ബിസിനസ്. വളരെ പ്രധാനപ്പെട്ട ആശയമാണത്. ക്ലൗഡ് എം ഡി പ്രതാപൻ സാർ പറയുന്നു, 16 ലക്ഷം കസ്റ്റമർ അദ്ദേഹത്തിന്റെ പാർട്ട്ണാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു ബിസിനസ് കെട്ടിപ്പൊടുക്കുമ്പോൾ 16 ലക്ഷം കസ്റ്റമറുമായിട്ട് ഇന്ന് പ്രതാപൻ സാർ അങ്ങുമിങ്ങുമൊക്കെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം എടുത്തൊരു പെയിൻ ഉണ്ട്. സാറിന്റെ ടീമാണ് സ്റ്റാർ ഇന്റർനാഷണൽ. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, ആദ്യ പ്രാരംഭകാലങ്ങളിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനുകുമാരി ആന്റിയുടെ വീട്ടിൽ വരുമ്പോൾ ആരുമില്ലാതെ തിരിച്ചു പോകേണ്ട ഒരുപാട് അവസരങ്ങൾ, എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ കയറി ബസ്സിൽ കയറി വരുന്ന അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാക്ഷ്യമൊക്കെ കേട്ടാൽ അറിയാം. സ്റ്റാർട്ട് യുവ ബിസിനസ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണത്. ഇതെന്റെ ബിസിനസ്സാണ്. ഈ ചിന്തയുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇത് പ്രതാപൻ സാറിന്റെ ബിസിനസ്സാണോ? നോ, നെവർ. ഇറ്റ്സ് മൈ ബിസിനസ്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണം. ഏതൊരു ബിസിനസ്സും കൈകാര്യം ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ബിസിനസ്മാനാണ്, ഞാനൊരു സിവിൽ എഞ്ചിനീയർ രംഗത്തു നിന്നാണ് വരുന്നത്. ഒരുപാട് നിലകളിലുള്ള കെട്ടിടങ്ങളുടെ പണികളൊക്കെ ഒരുപാട് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം ഞാൻ ഒരു കമ്പനി തുടങ്ങുവാൻ വേണ്ടി ഞാൻ ഒരുപാട് മൂലധനം ചെലവഴിച്ച വ്യക്തിയാണ്. ഒരുപാട് ആർക്കിടെക്ചേഴ്സ്, ഒരുപാട് ബിൽഡേഴ്സ്, ഒരുപാട് അസോസിയേറ്റ്സ്, അവരെല്ലാം നേരിൽ കണ്ട്
അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞ വർഷങ്ങളോളം. എങ്കിലും ഒരു ബിസിനസ് കെട്ടിപ്പടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്. കാരണം അതിന് മൂലധനം വേണം, ഓഫീസ് വേണം, സ്റ്റാഫുകൾ വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. പക്ഷേ സ്റ്റാർട്ട് യുവർ ബിസിനസ് ഇൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി 800 രൂപ കൊടുത്തുകൊണ്ട് പാർട്ണർ ആവാൻ സാധിക്കും. ഇത് നമ്മുടെ ബിസിനസ്സാണ്, ഇത് എന്റെ ബിസിനസ്സാണ്, എന്റെയും നിങ്ങളുടെയും ബിസിനസ്സാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങിക്കൊള്ളു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് മൂലധനമായിട്ട് വേണ്ടത്. ഒന്ന് തീവ്രമായ ആഗ്രഹം, രണ്ട് പോസിറ്റീവായ മനോഭാവം. രണ്ട് കാര്യങ്ങൾ മതി, രണ്ട് കാര്യങ്ങൾ മാത്രം മതി. മൂലധനം എന്ന് പറയുന്നത് ഇവിടെ ഓഫീസ് വേണ്ട, സ്റ്റാഫ് വേണ്ട, അവർക്ക് വേണ്ട എക്സ്പെൻസ് വേണ്ട. എന്നെ സംബന്ധിച്ച് ഒരു മാസം 4.5 ലക്ഷം രൂപ സാലറി കൊടുക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ ഒക്കെ ബിസിനസ്. ആലോചിച്ച് നോക്കി, ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ അലക്ക് വട്ടുപിടിക്കും, അല്ലെങ്കിൽ മന്ത് എന്തായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച് മൂലധനം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് തീവ്രമായ ആഗ്രഹം. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ 800 രൂപ എടുക്കാനില്ലെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസ് ഒന്ന് സഹായിക്കും. ഇവിടെ എൻട്രി എടുക്കാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ പണമില്ലാത്തതിന്റെ പേരിലോ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ആരും ചെയ്യാതിരിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര ലളിതമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ എൻട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രണ്ട് കാര്യം തീവ്രമായി ആഗ്രഹിക്കുക, രണ്ട് പോസിറ്റീവായ മനോഭാവം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നെഗറ്റീവ് നമ്മളെ തേടി വരും, അവിടെയൊക്കെയാണ് രജിസ്ട്രാറൊക്കെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. പോസിറ്റീവാ, വളരെ പോസിറ്റീവാ. ഏത് സമയം സംസാരിച്ചാലും സാറേ അതിപ്പോ ശരിയാക്കി തരാം, സാറേ അതിപ്പോൾ ശരിയാക്കി തരാം, ആ വാക്കേ ഉള്ളൂ. നവർ, നാളെ ഇല്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയിൽ എനിക്ക് പറയാനുള്ളത് കാര്യം പറഞ്ഞാൽ അദ്ദേഹം അപ്പോഴേ അത് ചെയ്ത് തീർത്തു തരും. നാളത്തേക്ക് വെക്കത്തില്ല, രാത്രി കിടന്നുറങ്ങത്തില്ല. പോസിറ്റീവ് മനോഭാവം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. ഈ രണ്ട് മൂലധനമുണ്ടോ നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിച്ചിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എന്റെ ബിസിനസ് ആണ് എന്ന ചിന്ത. നമ്മൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മൾ എന്താണോ ഇൻജക്ട് ചെയ്യുന്നത്, നമ്മളിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത് എന്താണോ, നിങ്ങൾക്കറിയാമോ ഒരു ഒരു ദിവസം നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നത് ഏകദേശം 50,000 ചിന്തകളാണ്. അതുതന്നെ 12,000 ചിന്തകൾ, ആദ്യം വരുന്ന 12,000 ചിന്തകളുടെ ഒരു ടോപ്പ് ആണ്. എന്ന് പറഞ്ഞാൽ ദിവസത്തിന്റെ ആരംഭത്തിൽ ഒരു 7 മണി, 8 മണി, 9 മണി വരെ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിന്റെ തനി ആവർത്തനമാണ് ബാക്കിയുള്ള 23 മണിക്കൂറും നമ്മുടെ തലച്ചോറിന് ഓടി നടക്കുക. അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷന്റെ ഒക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പോസിറ്റീവ് എനർജിയിലാണോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, ഇത് എന്റെ ബിസിനസ് ആണ്, മൈ ബിസിനസ്, എന്റെ ബിസിനസ് ആണോ, ആ ഒരു സംഭവം നമ്മളിലേക്ക് എത്തണം. അത് നമ്മുടെ തലച്ചോറിലേക്ക് കൊടുക്കണം. ഓക്കെ, ആശയം വിട്ട് അടുത്ത ആശയത്തിലേക്ക് പോകണം. ഫിനാൻഷ്യൽ ഫ്രീഡം, ഇത് നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരുപാട് വ്യക്തികളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി നടത്തിയിട്ടുണ്ട്. ടോപ്പിക് അവിടെയാണ്, നടത്തുമെന്നുള്ളതല്ല, നടത്തിയിട്ടുണ്ട്. ഇന്ന് ഇതിനകത്ത് കയറിയിരിക്കുന്ന റജി സാറ്, ഷാനികുമാരൻ മാഡം, പ്രവീൺ സാറ്, കഴിഞ്ഞ ദിവസം എനിക്ക് വിജി സാറ്, സതീഷ് സാറ്, ടോപ്പിലുള്ള അമ്പിളി മാഡം, എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ഇത്ര രൂപ അവിടെ കൊടുക്കണം എന്നുള്ളതല്ല പ്രശ്നം, എൻ്റെ അക്കൗണ്ടിൽ അതുണ്ട് എന്നുള്ളതാണ് കാര്യം. സമയം വന്നാൽ മതി, കൊണ്ടേ അടച്ചാൽ മതി അല്ലേ. എക്സാമ്പിൾ, റൂം റെന്റ് കൊടുക്കണം, ഹൗസ് ലോൺ അടക്കണം, കാർ ലോൺ അടക്കണം. ആ ഡേറ്റ് ആകുമ്പോൾ ഒരു ടെൻഷനാണ്, അയ്യോ ഇത് അറേഞ്ച് ചെയ്യണമല്ലോ. നോ, നവർ. ഹൈറിച്ച് പറയുന്നു, ഇതെന്റെ അക്കൗണ്ടിലുണ്ട്, സമയമാകേണ്ട താമസം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലീഡേഴ്സിനോടെല്ലാം അവരോട് ചോദിക്കാം. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കമ്പനി തരും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഓക്കെ, ടൈം റിമൈനിങ് ആണ്, ബാക്കിയാകുന്ന സമയം എന്നാണ് ഇതിന് മലയാള പദം. നമുക്കറിയാം, ഒരു ജോലിയുമായി നമ്മൾ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലീവിനായി MDയുടെ മുൻപിൽ പോയി മുട്ടുകുത്തേണ്ട അവസ്ഥ വളരെ ശോധനീയമായ അവസ്ഥയാണ്. ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലി നമ്മൾക്ക്
ആ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ലീവ് വേണം സാറ്, രണ്ടു ദിവസം ഒരു ലീവ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറയും സാലറി കട്ട് ചെയ്യുമെന്ന് പറയും. ആദ്യത്തെ വിഷയം അതായിരുന്നു, ഇല്ലെങ്കിൽ നിർത്തിപ്പോയിക്കോളൂ, അതാണ് അടുത്ത വിഷയം. ഇനി ഇങ്ങോട്ട് മേലാൽ വരണ്ട കേട്ടോ, ഞാനിത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് നിങ്ങൾക്ക് എന്ത് തരും? സമയത്തെ ബാക്കി തരും, നിങ്ങളുടെ കുടുംബവുമായിട്ട് ചെലവഴിക്കാൻ. എന്നെ കേൾക്കുന്ന, പ്രധാനമായും എന്നെ കേൾക്കുന്ന പുതിയ ഗസ്റ്റ്, അവരോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ പാർട്ട് ടൈം ആയിട്ടായിരിക്കും നിങ്ങൾ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്ത്, നിങ്ങളത് ഫുൾ ടൈം ആക്കി മാറ്റി, യാതൊരു വിധത്തിലും സംശയമില്ല. പാർട്ട് ടൈം ആയിട്ട് ഈ ജോലി ചെയ്യുന്ന വ്യക്തികളോട്, വ്യക്തിത്വങ്ങളോട് ഞാൻ ഇന്ന് പറയുകയാണ്, നിങ്ങളിത് ഫുൾ ടൈം ആയിട്ട് ചെയ്തിരിക്കും. കാരണം ഇത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, ഇന്നലെ ജനീഷ് സാറായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, വളരെ എൻജോയ് ചെയ്ത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്തു, വെളിച്ചം പകരുന്ന, ഊർജം പകരുന്ന ജോലിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ വർക്കിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഗവൺമെന്റ് എംപ്ലോയിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ എൻജോയ് ചെയ്തിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നു, എനിക്ക് ആ ജോലി കഴിഞ്ഞ് വന്നാൽ ഇരിക്കാൻ സമയമില്ല, കാരണം ഫുൾ ടൈം ഞാൻ ഹൈറിച്ചിന് പുറകെയാണ്. കാരണം എന്താ, അദ്ദേഹം ഫ്യൂച്ചറിനെ പറ്റി പഠിച്ചു, അദ്ദേഹം ഒരു കാൽക്കുലേഷൻ ചെയ്തു, എനിക്ക് ഇത്ര നാൾ കഴിഞ്ഞാൽ ഇത്ര രൂപയാണ് ഗവൺമെന്റ് തരുന്നത്, എന്നാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയോ, അതുകൂടാതെ എന്റെ കുടുംബവുമായിട്ട് എനിക്ക് ചിലവിടുവാൻ ഒരുപാട് സമയം. ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പണം വരുന്നവരെല്ലാവരും പറയും ഞങ്ങൾ ഇന്ന് സന്തോഷമുള്ളവരാണ്, കാരണം ഞങ്ങൾ കുടുംബവുമായിട്ടിരിക്കുന്നു, ഒരു വിവാഹമുണ്ടോ ആരോടും പറയണ്ട, ലീവ് എടുക്കണ്ട, വളരെ സന്തോഷം, വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സമയം. നമ്മുടെ സമയത്തിന് ജോലി ചെയ്യുക, എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുക, കുറച്ച് സമയം ജോലി ചെയ്യുക, വളരെ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ബാക്കിയാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം ബാക്കി തരും, നിങ്ങളുടെ കുടുംബമായിട്ട് ഉല്ലാസയാത്രകൾ പോകുവാൻ. ഒരു വർഷം ജോലി ചെയ്യുന്ന വ്യക്തികൾ ഇന്ന് ടൂർ പോവുക, ഒരു വർഷം അസോസിയേറ്റ് ചെയ്ത, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഓരോ വ്യക്തികളും ഇന്ന് വിദേശ രാജ്യങ്ങളടക്കം ടൂർ പോയി വരുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ അവർക്ക് പിന്നെയും പോകുവാനുള്ള പണം റെഡിയാണ്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് എന്ത് തരും? ബാക്കി വെക്കുന്ന സമയം തരും, നിങ്ങൾക്ക് സന്തോഷിക്കാൻ, നിങ്ങൾക്ക് ഉല്ലസിക്കാൻ, നിങ്ങളുടെ കുടുംബവുമായി ചെലവഴിക്കുവാൻ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുവാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് ബാക്കി സമയത്ത് തരും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഇനി പ്രധാനമായിട്ടും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് തരുന്ന മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണത്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരുടെ പ്രത്യേകത, മൃഗവും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, മനുഷ്യർക്ക് ബുദ്ധിയുണ്ട്. സഹനശക്തിയുള്ളവനാണ് മനുഷ്യൻ. ജീവനും ദേഹിയും ദേഹിയും ഒരുമിച്ചുകൂടി ബുദ്ധിമണ്ഡലം കൂടി പ്രകാശിപ്പിച്ചു തന്നതുകൊണ്ടാണ് നമ്മളെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. മണ്ണിൽ നിന്നെടുത്തവനായതുകൊണ്ടാണ് മനുഷ്യൻ എന്ന പേരുണ്ടായത്. ആദാം, ബൈബിൾ പറയുന്ന ആദാം, മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ കൂട്ടത്തിലുള്ളവർ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മൾക്കറിയാം നമ്മളുടെ ഫാമിലിയിൽ ആരൊക്കെയാണ് വീക്ക് പോയിന്റിൽ കിടക്കുന്നത്, സാമ്പത്തികമായിട്ട് ആരൊക്കെ നിരാശയിലായിരിക്കും. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു, വളരെയധികം കടപ്പാരം, ഏതോ ഒരു ജോയിൻ ചെയ്ത കമ്പനി പൊട്ടിപ്പൊളിഞ്ഞുപോയി, അങ്ങനെ ലക്ഷങ്ങളുടെ കടബാധ്യത, ആത്മഹത്യയുടെ വക്കീല, ഒന്ന് കൈപിടിച്ചാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ ഒരു ആത്മഹത്യ അവിടെ ഒഴിവായി. കേരളത്തിൽ നിന്ന് ആത്മഹത്യകളുടെ എണ്ണം കൂടി വരുന്നു. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. കാരണം പട്ടിണിയാണ്, പരിവട്ടമാണ്, കൊറോണ കൂടി വന്നപ്പോൾ ഒന്നും പറയാൻ, ഒരുപാട് ആളുകൾ ഇന്ന് പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നുണ്ട്. അവരെ തെരഞ്ഞുപിടിച്ച് ഒന്ന് കൈപിടിക്കുവാൻ സഹകരിച്ചാൽ നമ്മൾക്ക് എന്ത് കിട്ടും? പണം മാത്രം കിട്ടിയാൽ മാത്രം മതിയോ? പദവി മാത്രം കിട്ടിയാൽ മാത്രം മതിയോ? നമ്മളുടെ വ്യക്തിത്വം മാത്രം ഡെവലപ്പായാൽ മതിയോ? നമ്മളുടെ കൂടെയുള്ള ആളുകളെ ഒന്ന് കൈപിടിക്കുവാൻ തയ്യാറായാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി നിശ്ചയമായും ഇതിനെ നിങ്ങളെ സഹായിക്കും. ഈ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ് നമ്മൾ വളർന്നു വരുന്നത്. നമ്മൾ മറ്റുള്ളവരെ കരപിടിക്കുന്നതിലൂടെയാണ് നമ്മൾ വലുതായി വരുന്നത്. നമ്മൾക്ക് പണം ലഭിക്കുന്നത്, നമ്മൾക്ക് വ്യക്തിത്വം ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങളെ സഹായിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള, മറ്റുള്ളവരെ കരുതുവാനുള്ള, മറ്റുള്ളവരോട് കരുണ ചെയ്യുവാനുള്ള. ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം, കഴിഞ്ഞ നാളുകളിൽ ഒരു പ്രളയം വന്നു. ഞങ്ങളുടെ ടീം കോട്ടയത്ത് വളരെയധികം നാശനഷ്ടങ്ങളുടെ ഒരു കുടുംബം മുഴുവനായി പേരോടെ പറഞ്ഞു പോയി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കുടുംബമാണത്. ഞങ്ങളത് ഗ്രൂപ്പിലൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്തു. എനിക്ക് തോന്നുന്നു രജിസാർ ഉൾപ്പെടെ വലിയൊരു തുക ആ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു. ഞാൻ പറയുന്നത് ബിസിനസ് എന്നുള്ള ആശയത്തിനപ്പുറം ഒരു മനുഷ്യന്റെ സഹതാപം അല്ലെങ്കിൽ കരുണ, ആർദ്രത എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഹൃദയത്തിലാണ്, മനസ്സലിവ്. ആ ഒരു ആശയം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് നേടിത്തരാം. നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മൾ പ്രതിജ്ഞ ചെല്ലുമ്പോൾ ഇങ്ങനെ ചെയ്യാ ചെല്ലാറുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി അല്ലെ. എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അപ്പോൾ നമുക്ക് ഈ ആശയത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ, ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ഒരു കുടുംബമായി നിന്നുകൊണ്ട്, രജിസാർ ഉൾപ്പെടെ എല്ലാവരുടെ പേര് പറയാൻ എനിക്ക് സമയമില്ലല്ലോ. അതിനൊക്കെ ഞാൻ രജിസാറിനോടും വലിയൊരു നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കാം. താങ്ക് യു സോ മച്ച് രജിസ. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കും. അടുത്ത കാര്യം, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് തരുന്നത് നല്ല നല്ല ബന്ധങ്ങളെയാ. ഇനി ഈ സൂമിനകത്ത് 63 പേരെ ഞാൻ കാണുന്നു. എനിക്ക് നിങ്ങളെ ഒന്നും അറിയില്ല, പേരിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമേ നേരിട്ടറിയാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എന്നെ അറിയാം, നാളെ നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് ബന്ധങ്ങളെ ഇങ്ങനെ കരം കോർത്ത് കോർത്ത് കോർത്തിണക്കി. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. രജിസാർ വയനാടാണ്. ഞാൻ വിചാരിക്കുന്നു ഇനി എനിക്ക് വയനാട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. പാലക്കാട് എൻ്റെ ഒരു മനോജ് എന്ന് പറയുന്നൊരു സാറുണ്ട്, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഷെർലാൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. കോട്ടയത്ത് മറ്റുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ നമുക്ക് ബന്ധങ്ങളെ കൈകോർത്ത് കൈകോർത്ത് ഞാൻ അറിയില്ലാത്ത ആളുകളുമായി പരിചയം. രജിസാർ വയനാട് എനിക്ക് അറിയില്ലാത്ത ആളാണ്. ഇവിടെ ഇരിക്കുന്ന ബിനു സാർ, ആലപ്പുഴ സാർ, അദ്ദേഹത്തെയും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇതിലൂടെ എല്ലാം ഞങ്ങൾക്ക് ബന്ധം വരികയാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് വലിയ വലിയ ബന്ധങ്ങളെയാ തരുന്നത്, വലിയ വലിയ ബന്ധങ്ങളെയാ തരുന്നത്. അത് മറന്നു പോകേണ്ട, പുതുതായിട്ട് വന്നവരോട് പറയുക, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ തരും, ഒരുപാട് ബന്ധങ്ങളെ തരും, ഒരുപാട് ആളുകൾ നിങ്ങളെ അറിയുവാൻ തുടങ്ങും. കേരളക്കര അറിയും, ഇന്ത്യ മഹാരാജ്യം അറിയും, വേൾഡ് വൈഡ് ആയിട്ട് നിങ്ങൾ വൈറലാവാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങൾ വൈറലാവാൻ പോവുക? നിങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെ കണ്ടിട്ടില്ലേ വൈറൽ വീഡിയോസ്? നിങ്ങളാ ഇനി അടുത്ത വൈറൽ. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വസിച്ചേ മതിയാകും, നിങ്ങളാ അടുത്ത വൈറൽ. ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വേദി വിടുവാൻ ആഗ്രഹിക്കുകയാണ്. സമയം കടന്നുപോയല്ലോ. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് ഇതാണ്, തലമുറകളിലേക്ക് നിക്ഷേപിക്കുവാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമ്മളെ സഹായിക്കും. ഈ സമയം ഇവിടെ നിർത്തിയിട്ട് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മളുടെ പിതാമഹന്മാർ നമ്മൾക്ക് വേണ്ടി എന്ത് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്? നമ്മളുടെ പഴയ തലമുറ, കടന്നുപോയ തലമുറ നമ്മൾക്ക് വേണ്ടി എന്ത് കരുതി വെച്ചിട്ടുണ്ട്? ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രതിസന്ധികൾക്കും ഒരുപാട് പ്രതികൂലങ്ങൾക്കും ഇടയിൽ ജീവിതത്തെ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർക്കുവാനുള്ള ആ കഷ്ടപ്പാടുകൾക്കിടയിൽ ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴോ ചോദിച്ചിട്ടില്ലേ, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി കുറച്ച് കരുതിയിരുന്നെങ്കിലെന്ന്, ഒരു അംബാനിയുടെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിലെന്ന്, ഒരു സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ, കുറഞ്ഞ പക്ഷം ഒരു മോഹൻലാലിൻ്റെ എങ്കിലും മകനായിട്ട് ജനിച്ചിരുന്നുവെങ്കിൽ, മമ്മൂട്ടിയുടെ മകനായിട്ട് ജനിച്ചിരുന്ന, ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിച്ചിരിക്കും. എന്നാൽ നമ്മൾ ഈ ആശയത്തെ മാറ്റുവാൻ പോവുകയാണ്. നമ്മുടെ തലമുറ പറയണം, ദ ഗ്രേറ്റ് വൺ, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ദ ഗ്രേറ്റ് വൺ. കാരണം തലമുറകളെ സമ്പാദിച്ചു വെക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ്. നമ്മുടെ തലമുറകൾക്ക്
ഒരു നിക്ഷേപം ഇല്ലാതെ വരത്തില്ല, കഷ്ടപ്പെടുവാൻ തുടങ്ങിക്കോളും. ഇതിനകത്ത് നിങ്ങൾ മുടക്കുന്ന ഒരു സമയവും വൃതാവല്ല, ഒരു മിനിറ്റും വൃതാവല്ല, ഒരു സെക്കൻഡും നിങ്ങൾക്ക് പോകാനില്ല. കാരണം എല്ലാ ജോലിയും നമ്മൾ ജോലി എടുക്കുന്ന ദിവസത്തെ വരുമാനം, ജോലി എടുക്കുന്ന മാസത്തെ വരുമാനമാണെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്ന് എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് തലമുറകളോളം, ഞാൻ അപ്പം വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, തലമുറകളോളം, ഇന്ന് എടുക്കുന്ന എഫേർട്ട് തലമുറകളോളം നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുകയാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേക സ്റ്റാർ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന റജി സാറിനോടുള്ള എന്റെ വിലയേറിയ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം ആദരണീയനാണ്. എപ്പോൾ വിളിച്ചാലും എന്തു കാര്യം വിളിച്ചാലും അദ്ദേഹം ചെയ്തു തരുന്ന മഹാവ്യക്തിത്വത്തിനുടമയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. ഒപ്പം തന്നെ ആന്റണി സാറിന്റെ മെഡിറ്റേഷൻ, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. വിപിൻ സാർ ആലപ്പുഴ ഇനി എനിക്ക് ശേഷം കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രീതി ഷാജി മാഡം എം സി ചെയ്തു, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ടീം SOS എന്ന് പറയുന്ന ഒരു ടീമിലാണ് ഞാനും കോ ഫൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിന്റെ അസോസിയേറ്റ്സ് പ്രമിത മാഡം, ഒപ്പം തന്നെ ജേക്കബ് സാർ അവരുകൾ രണ്ടുപേരെയും ഞാൻ ഈ ഒരു വേദിയിൽ ഓർക്കുകയാണ്. അവരെന്നോടൊപ്പം അഹോരാത്രം പരിശ്രമിക്കുന്നു. ഞങ്ങളും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വഴികളെ താണ്ടി ഞങ്ങൾ എത്തേണ്ടടുത്തൊക്കെ ഞങ്ങൾ എത്തി സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരോടെല്ലാം ഞങ്ങൾ ഉറപ്പു പറയാറുണ്ട്, ഞങ്ങൾ കരം പിടിക്കാം, നിങ്ങൾ കൂടെ വരാൻ തയ്യാറാകൂ, നിങ്ങളെ കോടീശ്വരന്മാരാക്കാമെന്ന്. അത് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും എന്നെ കിട്ടുന്ന എല്ലാവർക്കും ശക്തമായ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഹൈറിച്ച് ജയ് എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടെ നിർത്തട്ടെ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സെബാസ്റ്റ്യൻ സാർ. ഇത്രയും നേരം സെബാസ്റ്റ്യൻ സാർ നമുക്ക് വേണ്ടി നല്ല രീതിയിൽ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാർ? യെസ്, കേൾക്കുന്നുണ്ട് മാഡം. നല്ല രീതിയിൽ പോസിറ്റീവ് തിങ്കിങ് എങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം, അതിലൂടെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്നു സാറ്. ഇപ്പൊ ഈ സമയത്ത് നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒന്നും കൂടെ ആഴത്തിൽ പതിയാൻ വേണ്ടിയാണ് ഞാൻ ചില പോയിന്റുകൾ, ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോയിന്റുകളാണ്, അതൊന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സാറ് ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മൾ ഇന്നലെ കുറിച്ച് മറന്നു പോവുക, ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ അതിനെക്കുറിച്ച് നമ്മളിപ്പോ ഓർക്കാണ്ടിരിക്കുക, നമ്മൾ ഇന്ന് എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നാളേക്കുള്ള നല്ല തിങ്കിങ് മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം എന്തായാലും ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനിയിലാണ്, ഏറ്റവും നമ്പർ വൺ വേൾഡ് ബെസ്റ്റ് കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന ചിന്ത നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം. നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും നമ്മുടെ ചിന്തയിൽ എപ്പോഴും നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും ഹരിച്ച് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കർഷകന്റെ പ്രാർത്ഥന എന്നൊരു കഥ സാറ് പറഞ്ഞു, അതില് ഓരോ നമ്മൾ ഓരോരുത്തരുമാണ് ആ കർഷകൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് കൊണ്ടുവന്ന സ്വർണമാക്കാൻ പറ്റുന്ന ഒരു കല്ലാണ് ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഈ കല്ലുകൊണ്ട് എവിടെ തൊട്ടാലും നമുക്കത് സ്വർണമാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ സാറ് പറഞ്ഞു ഹൈറിച്ച് നമുക്ക് എന്ത് തന്നു അല്ലെങ്കിൽ എന്ത് തരുന്നു, അതിൽ സാറ് കുറച്ച് പോയിന്റ്സുകൾ നിർത്തി ഞാൻ ഒന്നും കൂടെ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന എന്താണ്, അധിക വരുമാനം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തെക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു, നമുക്ക് എന്തൊക്കെ ലോണുകളുണ്ടോ എന്തൊക്കെ കടബാധ്യതകളുണ്ടോ അതെല്ലാം തീർക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനം നമുക്ക് ഇതിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എത്ര ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരാളായാലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇത്രയും നല്ല ഗ്രേറ്റ് ലീഡേഴ്സ് ഉള്ള വേറൊരു കമ്പനി ഉണ്ടാവില്ല. ഇതിലൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ എല്ലാ സപ്പോർട്ടോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്, കാരണം ഞാനും ആദ്യം ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊന്നും മുന്നോട്ട് വരാത്തൊരു വ്യക്തിയായിരുന്നു. ഇന്നലെ റജി സാർ എന്നെ വിളിച്ച് ഒരുപാട് മോട്ടിവേഷൻ തന്നു, അതുപോലെ തന്നെ പ്രമിത മാഡവും നല്ല രീതിയിൽ മോട്ടിവേഷൻ ചെയ്തു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ ഇന്ന് എനിക്കത് നമ്മുടെ ലീഡേഴ്സിന്റെ ധൈര്യം എനിക്ക് കിട്ടിയത് കൊണ്ട് ഇന്ന് വരാൻ പറ്റി. അതുപോലെ ഇതിൽ ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും ആ ഒരു ധൈര്യം മുന്നിൽ കിട്ടട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ മുന്നിൽ വന്നിരിക്കാൻ പറ്റട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു.
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി വികസനത്തിന് ഇത് സഹായകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ലക്ഷങ്ങൾ ചെലവുണ്ട്. എന്നാൽ നമുക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വെറും 800 രൂപ മുടക്കി ഒരു നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നല്ലൊരു നമ്പർ വൺ കമ്പനിയുടെ ഭാഗമാകാം, അത് എന്റെ ബിസിനസ് ആണെന്ന് അഭിമാനിക്കാം. അതുപോലെ തന്നെ അത് നമ്മുടെ ബിസിനസ്സായിട്ട് അഭിമാനിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് തീവ്രമായിട്ട് നമ്മൾ അതിനെ ആഗ്രഹിക്കണം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്റെ സ്വന്തമാണെന്ന് നമ്മൾ മനസ്സിൽ കരുതണം. അതിന്റെ ഒരു പോസിറ്റീവായ മനോഭാവവും നമുക്ക് വേണം. സാറ് പറഞ്ഞു ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ടൈം ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് കിട്ടുന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ ടൈം ഫ്രീഡം, നമ്മൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കണ്ട, നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം തന്നെ സന്തോഷിച്ച് നമ്മളെ ഇഷ്ടപ്പെട്ട് തന്നെ അധ്വാനിച്ച് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് ഹൈറിച്ച്. അതിൽ അനുഭവമുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ട്. എന്ത് സഹായത്തിനും നമുക്ക് എപ്പോഴും എന്ത് ഉപദേശം തരാനും നമുക്ക് പറ്റുന്ന ലീഡേഴ്സ് നമുക്കുണ്ട്. നമ്മൾ അവരുടെ സഹായം തേടുക മാത്രമേ വേണ്ടൂ. അതുപോലെ തന്നെ ഹെൽപ്പ് അതേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കാനായിട്ട്, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾക്ക് നല്ല രീതിയിൽ ഇതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അധിക വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യാം. നമുക്ക് അതിൽ അഭിമാനിക്കുകയും ചെയ്യാം. നമ്മളിലൂടെ മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിലൊരു കാരണക്കാരായല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാം അല്ലേ. നമ്മൾ എപ്പോഴും പറയും നമ്മൾക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്തത് സ്നേഹബന്ധങ്ങൾ മാത്രമാണ്, ബാക്കിയെല്ലാം നമുക്ക് ഈ ലോകത്തിൽ കിട്ടും. എന്നാൽ ഇവിടെ ഞാൻ പറയുന്നു വെറും 800 രൂപയ്ക്ക് നമുക്ക് നല്ല നല്ല സ്നേഹബന്ധങ്ങൾ ഇതിലൂടെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഒരുപാട് പേർക്ക് അത് അനുഭവമുള്ളതാണ്. അതുപോലെ തന്നെ തലമുറകളിലേക്ക് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. മറ്റെന്ത് ബിസിനസ്സായാലും എന്ത് ജോലിയായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, വരുമാനം കിട്ടും. നമ്മളൊരു ദിവസം വീട്ടിലിരുന്നാൽ നമുക്കതിൽ വരുമാനമില്ല, പക്ഷെ ഇതിലങ്ങനെയല്ല. നമ്മൾ അത് ഒരു 2 വർഷമോ 3 വർഷമോ ആത്മാർത്ഥമായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ, നമ്മൾ അതിന് തയ്യാറായെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക്, വരും തലമുറകളിലേക്ക് കൂടി വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഹൈറിച്ചിന്റെ ഭാഗമായതിൽ അഭിമാനിക്കാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന സെബാസ്റ്റ്യൻ സാറിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. സാറിന് ഒരുപാട് നന്ദി പറയുന്നു. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ ഉണ്ട്, നമുക്ക് സ്ക്രീൻ ഷെയറിംഗ് ആണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അച്ചീവേഴ്സിനെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരു സെക്ഷനാണത്. അവരെ കണ്ടുകൊണ്ട് നമുക്ക് വളരാം. നമുക്കും ഇതേപോലെ ഒരു ദിവസം സ്ക്രീൻ ഷെയറിൽ നമ്മുടെ ഫോട്ടോയും വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കത് കാണാം. സ്ക്രീൻ ഷെയറിംഗിന് വേണ്ടിയിട്ട് ഞാൻ ബിബി സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ മാഡം, താങ്ക് യു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. നമ്മുടെ സെബാസ്റ്റ്യൻ സാറിന്റെ ഒരു ജയിച്ച സെഷനാണ് ഇന്ന് കഴിഞ്ഞത്. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബിബി മാഡം വളരെ ചുരുക്കി പറഞ്ഞു. സാർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻ തന്നു. ശരിക്കും ഹൈറിച്ച് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ തന്നെ ഇത്രയും വലിയ വിജയത്തിന്റെ കാരണം തന്നെ ഇതുപോലെയുള്ള ലീഡർമാരും ട്രെയിനേഴ്സും ആണ്. ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹൈറിച്ചിലൂടെ, ഹൈറിച്ചിൽ വരുന്ന ഓരോരുത്തർക്കും എന്ത് നേടാം എന്നുള്ള കാര്യങ്ങൾ, എന്തിന് ഹൈറിച്ചിലേക്ക് വരണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. തീരുമാനം നമ്മൾ എടുക്കുക, മുന്നേറുക, എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ.